കലാകാരന്മാർക്ക് കലാ സാംസ്കാരിക രംഗത്ത് പുത്തൻ പ്രതീക്ഷ നൽകി ബേക്കൽ ആർട്ട് ഫോറം നാടിന് സമർപ്പിച്ചു. കണ്ണൂർ സർവകലാശാല ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ബേക്കലിലെ കലാകാരന്മാർക്ക് പുത്തൻ പ്രതീക്ഷ നൽകി ആരംഭിച്ച ആർട്ട് ഫോറം കണ്ണൂർ സർവകലാശാല ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ എം ശ്രീധരൻ നാടിന് സമർപ്പിച്ചു. നമ്മുടെ പട്ടണങ്ങള് മൾട്ടി കൾച്ചറലിസത്തിന്റെ, ബഹുസംസ്കാരത്തിന്റെ വേദിയായി മാറുന്നു എന്ന് നാം അഹങ്കരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നഷ്ടമാകുന്ന പ്രാദേശികമായിട്ടുള്ള ഗ്രാമീണമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് നാം വേവലാതിപ്പെടുന്നേയില്ല എന്നാണ്. ഇത്തരം അനുഭവങ്ങളാണ് ഒരു ഇന്ത്യക്കാരൻ്റെ സ്വത്വം എന്ന് പറയുന്നത്. അല്ലാതെ പട്ടണത്തിൽ രൂപം കൊള്ളുകയും പട്ടണത്തിൽ വികസിതമാവുകയും ചെയ്ത ഒരു സംസ്കാരമല്ല ഇന്ത്യക്കാരനെ ലോക ഭൂപടത്തിൽ ഉയർന്നു നിൽക്കാൻ സന്നദ്ധനാക്കി മാറ്റിയത്. എന്തുകൊണ്ടാണ് ഈ ദേശീയതയുടെ അടയാളങ്ങൾ അന്യമായി പോകുന്നത്? ഇവയെ നിലനിർത്തേണ്ടുന്ന നിയമനിർമ്മാണ സഭകളും നീതിന്യായ വ്യവസ്ഥയും ഭരണ നിർവഹണ വിഭാഗങ്ങളും മാധ്യമ ലോകവും എല്ലാം നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളുടെ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുകയാണ്. കല്ലിങ്കാൽ ഗവൺമെന്റ് മുസ്ലിം യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആർട്ട് ഫോറം പ്രസിഡന്റ് അബൂ തോയി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ റഹ്മാൻ തായലങ്ങാടി മുഖ്യാതിഥിയായിരുന്നു. റഹ്മാൻ തായലങ്ങാടിയുടെ വാക്കിന്റെ വടക്കൻ വഴികൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി പുസ്തക ചർച്ചയും നടന്നു. അധ്യാപികയും യുവ കവിയത്രിയുമായ കവിതാ ചെർക്കള, സാമൂഹ്യ പ്രവർത്തക സുമയ്യ തായത്ത് തുടങ്ങിയവർ ചർച്ചയിൽ സംബന്ധിച്ചു. ഡോക്ടർ എ എ സത്താർ, ആർട്ട് ഫോറം മുഖ്യ രക്ഷാധികാരി കെ ഇ എ ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ട് ഫോറം സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എൻ രാജേന്ദ്രപ്രസാദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ നയിച്ച സംഗീത സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഉദുമ.